ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്ന് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ തന്നെയാണ്. പക്ഷേ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കുറച്ച് അപാകതകളൊക്കെ നികത്തിയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു എ സി സോഴ്സിന് ഡി സി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് റെക്ടിഫയറാണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ടൈപ്പിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും ഈ ഒരു ബ്രിഡ്ജ് ടൈപ്പാണ് റെക്ടിഫയറായിട്ട് വരുന്നത്. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ ടൈപ്പാണ് വരിക. അതിൽ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിൻ്റെ ഈ സ്ട്രക്ചറാണ്. ബ്രിഡ്ജ് ടൈപ്പ് സ്ട്രക്ചറാണ് റെക്ടിഫയറിന് വരുന്നത്. അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിൽ നാല് ഡയോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയർ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നാല് ഡയോഡുകളിൽ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ പറഞ്ഞപ്പോൾ രണ്ട് ഡയോഡുകളിൽ ഒരു ഡയോഡ് ഒരു തവണയും അടുത്ത ഹാഫ് സൈക്കിളിൽ അടുത്ത ഡയോഡും കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോർവേഡ് ബയസ് ആവുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ രണ്ട് ഡയോഡുകൾ ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ രണ്ട് സൈക്കിള് രണ്ട് ഡയോഡ്, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതേപോലെ രണ്ട് ഡയോഡാണ് വരുന്നത്. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളുകളിൽ ആദ്യം കണ്ടക്ട് ചെയ്യുന്നത് ഡി ടു ഡി ത്രീ ആണ് ഫോർവേഡ് ബയസ് ആവുന്നത്. സോറി, ഡി ടു ഡി ത്രീ ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോയിങ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ടു ആർ എൽ ഡി ത്രീ എന്നിങ്ങനെ ഉള്ള ഒരു കറണ്ട് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഡി ടു ആർ എൽ ഡി ത്രീ എന്നുള്ളത് ഡി ടു ആർ എൽ ഡി ത്രീ എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന രീതിയിൽ, താഴത്തെ ഫസ്റ്റ് ഫിഗറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ താഴത്തെ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ കറണ്ട് ഡയറക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, ആർ എല്ലിലൂടെ ബി ടു ഡി ആണ് എപ്പോഴും കണ്ടക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ വരുന്നത്. ഇനി രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ ഡി ഫോറും ആർ എല്ലും ഡി വണ്ണുമാണ് കണ്ടക്റ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഡി വൺ ഡി ടു ഡയോഡുകൾ കണ്ടക്റ്റിംഗ് ആവുകയും അതിൽ കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡി ഫോർ ആർ എൽ ഡി വൺ എന്നുള്ള ഒരു ഡയറക്ഷനിലാണ് വരിക. അപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും റെസിസ്റ്റൻസിലൂടെ, അതായത് ലോഡ് റെസിസ്റ്റൻസിലൂടെ ബി ടു ഡി ആണ് എപ്പോഴും കറണ്ട് കണ്ടക്ഷൻ വരുന്നത്. ഇനി ഇവരുടെ ഈ ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ അറേഞ്ച്മെൻ്റ് ഏകദേശം ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് വരിക. അപ്പോൾ അതിൽ ആൾട്ടർനേറ്റീവ് പോയിൻറ്സിൽ നമ്മൾ സപ്ലൈ കൊടുക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾട്ടർനേറ്റീവ് പോയിൻറ്സിൽ നിന്ന് നമുക്ക് ലോഡ് ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ബി എന്നുള്ള പോയിൻ്റാണ് പ്ലസ് ആയിട്ട് വരിക, ഡി എന്നുള്ള പോയിൻ്റ് നെഗറ്റീവ് ആണ് വരിക. അതായത് ആ ഔട്ട്പുട്ടിൽ വരുന്ന ഡി സീൻ്റെ പോസിറ്റീവും നെഗറ്റീവും പോയിൻ്റ്സ് ആണ് ബി ഡി എന്നുള്ള പോയിൻ്റുകൾ. ഇനി ഡി സി ഫ്ലക്ച്വേറ്റിംഗ് ആവാതെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ളൊരു ഡി സി ആണ് ഏതിൽ വരിക, നമ്മളെ ബ്രിഡ്ജ് റെക്ടിഫയറിൽ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വി ഡി സി നമ്മൾ നേരത്തെ ഫുൾ വേവ് റെക്ടിഫയറിൽ കണ്ട പോലെ തന്നെ എത്രയാണ് വരിക, വി ഡി സി എന്നുള്ളത് വി ആർ എം എസിൻ്റെ വി എസ് ആർ എം എസിൻ്റെ 0.9 times, അതായത് ഹാഫ് വേവ് റെക്ടിഫയറിൽ നിന്ന് നമുക്ക് ഡബിൾ ടൈംസ് വാല്യൂ വരുന്ന ഡി സി ഉള്ള വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടും, ഈ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ കിട്ടും. സോറി, ബ്രിഡ്ജ് റെക്ടിഫയറിനായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ ഒറ്റ പ്രശ്നമുള്ളൂ, രണ്ട് ഡയോഡുകൾ പെയർ വൈസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്യൂട്ട് വളരെ സിമ്പിളാണ്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് സെറ്റപ്പ് പോലെയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി, അതേപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും. റിപ്പിൾ ഫ്രീക്വൻസിയും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും ഈ നമ്മൾ പറയുമ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അതേ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് താനും. പക്ഷേ നമ്മൾ
എന്തിനു വരുന്നില്ല? എ സി ഇൻപുട്ട് ഫ്രീക്വൻസിൻ്റെ അതേ ഫ്രീക്വൻസി തന്നെ, അതേ ഫ്രീക്വൻസിൻ്റെ ഡബിളായിട്ടാണ് എപ്പോഴും നമുക്ക് റിപ്പിൾ ഫ്രീക്വൻസി ബ്രിഡ്ജ് റെക്ടിഫയറിലും കിട്ടുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, ഒരു എ സി സൈക്കിളിൽ നിന്ന് നമുക്ക് രണ്ട് ഡി സി പൾസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. ഇനി അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് മാക്സിമം വാല്യൂ എത്തുന്നതും ഇതുപോലെ തന്നെയാണ്. എവിടെയാണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ ആ ഒരു വാല്യൂ സമയത്താണ്. അതായത് ബ്രിഡ്ജ് റെക്ടിഫയറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി പീക്ക് അല്ലെങ്കിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ തന്നെയാണ്. കാരണം നമ്മൾ ഫുൾ വേവ് പറഞ്ഞപ്പോൾ നമ്മൾ സെൻറ്റർ ടാപ്പഡ് ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലത്തെ ഫുൾ വേവിൽ മാക്സിമം വാല്യൂ രണ്ട് സൈഡിലും വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഹാഫ് സൈക്കിളിലും ഒരേ വാല്യൂ ആണ് നമുക്ക് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ഹാഫ് വേവ് റെക്ടിഫയറിൽ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ കമ്പാരിസൺ ആയിട്ട് വരുന്നത്. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോമറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ ഡി സി എസ് പീക്കുമായിട്ട് വരുന്ന സമയത്ത് ഡി സി എങ്ങനെയാണ് വരുന്നത്, ആർ എം എസുമായിട്ട് വരുന്ന സമയത്ത് ഡി സി എങ്ങനെയാണ് വരുന്നത് എന്നുള്ള പോയിൻറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ലോഡ് കറണ്ട് എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജോ റിപ്പിൾ ഫ്രീക്വൻസിയോ. റിപ്പിൾ ഫ്രീക്വൻസിയിൽ ഇവിടെ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിനും 2F ഇൻപുട്ട് തന്നെയാണ്. അതായത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡബിൾ ടൈംസ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് വരുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഇതിൽ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഇതിൽ ഉപയോഗിക്കുന്ന ഡയോഡുകൾ ഏതാണെന്നുള്ളതാണ്. ഡയോഡുകൾ സാധാരണ കറണ്ട് റേറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജ് റേറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര കറണ്ട് വരുന്നുണ്ട്, എത്ര അതായത് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, എത്ര പവർ അവിടെ ഡിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ആ റേറ്റിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡയോഡുകൾ സെലക്ട് ചെയ്യുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ് IN4007 എന്നുള്ള ഡയോഡ്. അത് എല്ലാ റെക്ടിഫയറിലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് റെക്ടിഫയറിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്, വീറ്റ് സ്റ്റോൺ അറേഞ്ച്മെൻ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ D1 D2 ആണ് ഒരു പാരലൽ വിങ്ങിൽ, മറ്റേ പാരലൽ വിങ്ങിൽ D3 D4 എന്നുള്ള ഒരു കണക്ഷനാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ വരുന്നത്. പിന്നെ ഈ 0.9 VS RMS എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ 0.45 VS RMS എന്ന് ഉദ്ദേശിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന RMS വോൾട്ടേജിൻ്റെ 45% അത്രയും വാല്യൂ വരുന്ന ഒരു വോൾട്ടേജാണ് നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിൽ പുറത്ത് കിട്ടുന്നത്. പക്ഷേ നേരെ മറിച്ച് ഒരു ഫുൾ വേവോ അല്ലെങ്കിൽ ബ്രിഡ്ജോ ഉപയോഗിക്കുന്ന സമയത്ത്, റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് വേണ്ടുന്ന RMS വാല്യൂവിൻ്റെ 90% വരെ, 0.9 മടങ്ങ്, അതായത് 90% വരെ എന്ത് വരുന്നുണ്ട്, ആ VDC വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇനി VDC വാല്യൂവും ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂവും സെയിം തന്നെയാണ്. ഇതിൽ മാറ്റം വരുന്നത് എന്താ വെച്ചാൽ VS പീക്ക് എന്നുള്ള, അതായത് ട്രാൻസ്ഫോമറിൻ്റെ പീക്ക് വാല്യൂവിൽ നിന്ന് ട്രാൻസ്ഫോമറിൻ്റെ RMS വാല്യൂ നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്ന RMS വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്താണ് ഈ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ഡബിളാവാൻ കാരണം ഒരു സൈക്കിളിൽ തന്നെ നമുക്ക് രണ്ട് പൾസുകളാണ് വരുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ കുറച്ചുകൂടെ വലുതാണ്, അതായത് ഹാഫ് വേവിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്, പക്ഷേ ഫുൾ വേവിൻ്റെ അതേ സെയിം വാല്യൂ ആണ് ഇവിടെ വരുന്നുള്ളത്. ഇനി റിപ്പിൾ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും പറയുന്നത് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരു
വേവ് സൈക്കിൾ നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ കാണാനായി ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് വേവ് ഫോമാണ്. ഇൻപുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഇൻപുട്ട് വേവ് ഫോം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ഇൻപുട്ട് വേവ് ഫോമാണ് വരിക. അതായത് സൈൻ വേവിൻ്റെ ഈ നീല കളറിൽ കാണിക്കുന്നതാണ് ഇൻപുട്ട് വേവ് ഫോം. പക്ഷേ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതായത് ഈ ഒരു രണ്ട് പോയിൻ്റുകൾക്കിടയിലുള്ളതാണ് ഒരു സൈക്കിളായിട്ട് വരിക. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂ ഈ ഈ ഒരു ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിനെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് വേവ് ലെങ്ത് ആണ് അത്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദൂരം വരുമ്പോഴാണ് ഒരു സൈക്കിൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ പകുതി ദൂരം വരുമ്പോൾ തന്നെ ഒരു സൈക്കിളാവുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫ്രീക്വൻസി എന്നുള്ളത് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഫ്രീക്വൻസിയെക്കാളും എത്രയാണ് ഡബിൾ വാല്യൂ ഫ്രീക്വൻസിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയറിനും അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറിനും വേണ്ടത്. അതാണ് അതിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത്. ഇനി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ പീക്ക്. നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പീക്ക് വോൾട്ടേജ്. പീക്ക് വോൾട്ടേജിനെ നമുക്ക് സീറോയിലേക്ക് എത്തിക്കാൻ, അതായത് ഒരു സൈക്കിൾ എ സി നടക്കുന്ന സമയത്ത് നമുക്ക് എത്ര പീക്ക് വോൾട്ടേജ് ഇവിടെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് പീക്ക് വോൾട്ടേജിൻ്റെ ഡബിൾ ടൈംസ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വി പീക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എത്രയാണ്, വി പീക്ക് ഫുൾ വേവ് റെക്ടിഫയറിന് 2 ഹാഫ് വേവ് റെക്ടിഫയറിന് 1 ആയിട്ട് വരുന്നത്, അല്ല 1 SPക്കിൻ്റെ അതേ ടൈംസ് ആയിട്ട് വരുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ വേവ് റെക്ടിഫയറിന് സെൻറ്റർ ടാപ്പഡായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്, ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പീക്ക് വാല്യൂ വരുന്നുണ്ട്. അതായത് ഈ ഒരു വാല്യൂ വരുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതിലെല്ലാം 1 സെറ്റ് പീക്ക് വാല്യൂ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ നിന്ന് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ കൂടുതൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഒരു പരിധിവരെ കുറേ റിപ്പിൾ കാര്യങ്ങളും അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും പിന്നെ കൂടുതൽ സ്മൂത്തായിട്ട് വരുന്ന ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന റെക്ടിഫയർ ആയിട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. താങ്ക് യു.